നമസ്കാരം. അപ്പോ 10 സിനിമ കണ്ടിറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നായിക പേരെന്ന് പറയുമോ? കഥാപാത്രത്തിന്റെ സിനിമയ്ക്കപ്പോ അഭിനയിച്ചപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ബ്ലൈൻഡായിട്ട് അഭിനയിച്ചിരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ നല്ല അഭിനയമാണ്, കാരണം ആക്ടറാണെന്ന് തോന്നുന്നില്ല. കാരണം ജീവിച്ചിരിക്കണേ കഥാപാത്രം. അതുപോലെ വലിയൊരു നടൻ ടിനിച്ചേട്ടൻ മോളായിട്ട് ഗംഭീരമായിട്ട് പെർഫോമൻസ്. ടിനിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച സമയത്ത് പ്രമേയമാണ് എന്നത് കാഴ്ച വെച്ചിരിക്കുന്നത്. ഹോംവർക്ക് ഉണ്ടല്ലോ പടത്തിന്. നമ്മുടെ സംവിധായകൻ കൂടെ ഉണ്ട്, അദ്ദേഹത്തിന് രണ്ടു ചേട്ടാ. ഒന്നുമില്ല, നമ്മളൊക്കെ ചെറിയ തുടക്കക്കാരാണ്. അപ്പൊ നമുക്കൊരു വേണ്ടത് ആളുകളെ സിനിമ കാണണം, അതേപോലെ തന്നെ നമ്മുടെ മീഡിയയുടെ പരമാവധി സപ്പോർട്ട് വേണം. പിന്നെ ഗംഭീരമായിട്ട് സൂപ്പറാണ്, സൂപ്പറാണ്. ഞാനത് നേരത്തെ നമ്മളെ പ്രിവ്യൂ ഒക്കെ കാണുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഗംഭീരമായിട്ട്. തിരിച്ചേട്ടൻ ഭയങ്കര സംഭവമാണ്, ഭയങ്കര എനർജിയാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന നമ്മളെ പണ്ട് നമ്മളെ ഹൗസ് എന്നുള്ള സിനിമ തീർച്ചയായിട്ടും അത് കോമഡി ആയിരുന്നല്ലോ. ഈ അടുത്ത് ഇറങ്ങിയ ഡഫോദാർ, പെർഫ്യൂം പോലുള്ള വ്യത്യസ്തമായ സിനിമകളാണ് തീർച്ചയായിട്ടും. കോമഡി എന്ന സീരിയസിലേക്ക് വരും. അല്ല, എനിക്ക് തോന്നുന്നു വെച്ചാല് ടിനിച്ചേട്ടനൊക്കെ എന്ത് വേഷവും ചെയ്യാൻ ഒരു ഒരു പ്രാപ്തിയുള്ളൊരു ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള വേഷങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു വേഷം അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ മനുഷ്യന്റെ പ്രേമിന് മാത്രമാണ് അത്രേ പറയാനുള്ളൂ. ഇത് വളരെ വാക്കുകളില്ല, എല്ലാവരും ടിനി ടോം ചേട്ടൻ്റെ ഒരു അത്ഭുതകരമായ അഭിനയമാണ്, ഒരു നാടൻ വ്യത്യസ്തമായിട്ടുള്ള അഭിനയമാണ്. പിന്നെ ഡയറക്ടർ, എന്റെ പേര് രഞ്ജിത്ത് ലാൽ. രഞ്ജിത്ത് ചേട്ടൻ നല്ല രീതിയിൽ തന്നെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്റർ ഒന്ന് കാണാൻ ശ്രമിക്കുക. നല്ലൊരു മൂവി കാണാൻ സഹായിച്ചു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ടിനി ചേട്ടൻ കോമഡി ഉത്സവത്തിൽ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്താണ് ടിനി ചേട്ടൻ. അവരുടെ ടിനി ചേട്ടൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പെർഫോമൻസ് സിനിമ കാണാൻ സഹായിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാതെ ക്ലൈമാക്സ് കാണാൻ ശ്രമിക്കുക. നല്ലൊരു സിനിമയാണ്, നല്ലൊരു സിനിമയാണ്, അടിപൊളി അടിപൊളി സിനിമയാണ്. ഹൗസ്ഫുള്ളാണ് ഇപ്പോൾ തിയേറ്ററിൽ. നമ്മൾ ഹൗസ്ഫുള്ള ചേച്ചി നല്ല ക്യാരക്ടർ ചെയ്താണ് ചേച്ചി. പടത്തെ പറ്റി എന്താ പറയുക? വ്യത്യസ്തമായ കഥ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വേറിട്ട ഒരു കഥ. പിന്നെ ഒരു പ്രത്യേകമായ രീതിയിലാണ് പിടിച്ചേക്കുന്നത്. ഞാനൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവരും ഓ, എനിക്ക് എന്താ പറയാ, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു തന്നു. നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഈ ഫീൽഡിൽ. എന്തായാലും ചെറിയ ചെറിയ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റി. ബ്ലൈൻഡായ പെൺകുട്ടിയുടെ ജീവിതം ആദ്യമായിട്ടല്ലേ കുറേ ആൾക്ക് ശേഷം വന്നു. കുറച്ച് നാളായി സിനിമ ഇറങ്ങിയപ്പോ കുറച്ച് ഡിലേ വന്നു. ഓക്കെ, താങ്ക് യു.